വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഗോൽഗോഥായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരവും അനുവാദം തന്നതിനായി നന്ദി കരേറ്റുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ ആമുഖമായി അറിയിക്കുകയും ചെയ്യുന്നു. നാം ഈ ദിനങ്ങളിൽ യേശുവിൻ്റെ അപ്പോസ്തോലന്മാരായി യേശുവിനോടൊപ്പവും യേശു എടുക്കപ്പെട്ടതിന് ശേഷവും ലോകമെമ്പാടും യേശുവിൻ്റെ രക്ഷണ്യ വേല പൂർത്തീകരിക്കുവാനിടയായിത്തീർന്ന ഇന്ന് നാം അതിൻ്റെ കണ്ണുകളായി മാറുവാൻ ഇടയായിത്തീർന്ന ശിഷ്യന്മാരെ കുറിച്ച് പഠിച്ചു വരികയാണല്ലോ. ഇന്നും നാം മറ്റൊരു ശിഷ്യനെ കുറിച്ച് പഠിക്കുകയാണ്, മത്തായി. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു മത്തായി. മത്തായി എന്നുള്ള പദത്തിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദാനം എന്നാണ്. ലേവി എന്നും ഈ മത്തായിയെ വിളിച്ചതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 2:14 നാം വായിക്കുന്നുണ്ട്. അൽഫായുടെ മകനായ മത്തായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ മത്തായിയെ കുറിച്ച് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുകയും വളരെ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്ത, രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു സുവിശേഷകനും കൂടെയായിരുന്നു മത്തായി എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലും സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എങ്ങനെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് കൃത്യമായി, സൂക്ഷ്മമായി, കൃത്യനിഷ്ഠയോടെ, ചന്തമായി, ഉചിതമായി ചെയ്യണമെന്ന് ഈ മത്തായിയുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയെ കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്കൊന്നിച്ച് ഈ എപ്പിസോഡിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് മത്തായിയെ കുറിച്ച് നമ്മൾ കാണുന്നത് ചുങ്കക്കാരൻ മത്തായി. മത്തായിയുടെ സുവിശേഷം 10:2-4 വാക്യങ്ങളിൽ താൻ തന്നെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുങ്കക്കാരൻ മത്തായി എന്നാണ്. അതായത് അന്നും എന്നും സമൂഹത്തിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഏറ്റവും നിഷിദ്ധവും ഇഷ്ടക്കേടായിട്ടുള്ള ഒരു തൊഴിലായിരുന്നു ചുങ്കം പിരിക്കുക എന്നുള്ളത്. ആ ചുങ്കം പിരിവായിരുന്നു മത്തായിയുടെ ഔദ്യോഗിക ജോലി എന്ന് പറയുന്നുണ്ട്. സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ചുങ്കം പിരിക്കുന്നവരെ പൊതുവെ പാപികളോടും അധർമ്മികളോടും ദുഷ്ടന്മാരോടും കൂടെ എണ്ണപ്പെട്ടതായി എഴുതിയിരിക്കുന്നതായി നമുക്ക് പല ഭാഗത്ത് കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 15:1-2 മത്തായിയുടെ സുവിശേഷം 5:46 മത്തായിയുടെ സുവിശേഷം തന്നെ 18:17 21:31 എന്നിത്യാദി വാക്യങ്ങൾ വായിക്കുമ്പോൾ ചുങ്കം പിരിക്കുന്നവരെ ഒരു നല്ല നിലയിലല്ല ജനം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതെന്ന് നമുക്കറിയാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19:19 നമുക്ക് ഏവർക്കും അറിയാവുന്ന ചുങ്കക്കാരനായിട്ടുള്ള സക്കായിയുടെ ജീവിതാനുഭവം. കഫർനഹൂം പട്ടണത്തിലെ ഇടപ്രഭുവായ ഹെരോദാവിന് വേണ്ടി കരം പിരിക്കുന്ന, ചുങ്കം പിരിക്കുന്ന ഔദ്യോഗിക ജോലിയായിരുന്നു ഈ പ്രിയ മത്തായിക്കുണ്ടായിരുന്നത്. വചനം നമ്മൾ പഠിക്കുമ്പോൾ അൽഫായുടെ മകനായ യാക്കോബും ഇവർ തമ്മിൽ സഹോദരന്മാരായിരുന്നു എന്ന് ഒരു ചിന്താഗതി നിലവിലുണ്ട്. എന്നാൽ അത് കൃത്യമായി നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 15:40 വായിക്കുമ്പോൾ അൽഫായുടെ മകനായ യാക്കോബ്, ഒരുപക്ഷെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പിതാവിന്റെ പേര് ഒന്ന് തന്നെ ആയതുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നതാണോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എന്നാണെങ്കിലും ഈ നിലയിലും ഒരു ചിന്ത നിലവിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നാം വേറൊരു കാര്യം ഓർക്കേണ്ടത്, ചുങ്കക്കാരെ സമൂഹത്തിൽ ഏറ്റവും നികൃഷ്ടരായി ഇഷ്ടമില്ലാത്തവരായി എണ്ണുന്നുണ്ടെങ്കിൽ പോലും അവർ എല്ലാവരും ആ നിലയിൽ ആയിരിക്കുന്നവരല്ല.
വേദപുസ്തകം പഠിക്കുമ്പോൾ ചില ചുങ്കക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഞാൻ ഓർപ്പിച്ചു, സക്കായി. രണ്ട് നമ്മൾ പഠിക്കുന്ന മത്തായി. മറ്റൊരു ആളാണ് ലൂക്കോസിന്റെ സുവിശേഷം 18:12 നമ്മൾ കാണുന്നുണ്ട്. രണ്ടുപേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരുവൻ പരീശവൻ, മറ്റവൻ ശുങ്കക്കാരൻ. പരീശൻ തന്നോട് തന്നെ നിന്നുകൊണ്ട് ദൈവത്തോടുമല്ല തന്നോട് തന്നെയായിട്ട് പറയുകയാണ്, ഞാൻ എല്ലാം 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 കൃത്യമായി ചെയ്യുന്നവനാണ്, ഒന്നിനും ഒരു മുടക്കം വരുത്തുന്നവനല്ല. മാത്രമല്ല ഈ നിൽക്കുന്ന ചുങ്കക്കാരന്റെ കൂട്ടുമല്ല. ചുങ്കക്കാരനെ കുത്തി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഈ നോമ്പ് ആചരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നോക്ക് എൻ്റെ കുടുംബത്തിലെ തന്നെ എത്രയോ പേർ നോമ്പ് നോക്കാതിരിക്കുന്നു, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ പള്ളിയിലെ ഇന്ന ഇന്ന ആൾക്കാർ, പേര് കേട്ട ഇന്ന ഇന്ന ആൾക്കാർ നോമ്പ് നോക്കുന്നില്ല. മത്സ്യമാംസാദികൾ അവർ ഭക്ഷിക്കുന്നുണ്ട്, അവർ പഴയ ജീവിതത്തിൽ തന്നെ തുടരുന്നു. ഞാൻ അവരെപ്പോലൊന്നുമല്ല, എത്ര വിശുദ്ധമായി എത്ര പവിത്രമായി ഞാൻ ഈ 50 നോയമ്പ് നോക്കുന്നു. എൻ്റെ സഹോദര, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. താങ്കളുടെ സംസാരത്തിനിടയിൽ ഒരു കുറ്റപ്പെടുത്തലിന്റെ ധ്വനി വന്നപ്പോൾ താൻ്റെ 50 അല്ല 500 നോയമ്പിൻ്റെയും ശക്തിയും പ്രഭാവവും കെട്ടുപോയി എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പരീശന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 18:18 അവിടെ പറയുന്നുണ്ട്, അവനോ ദൈവാലയത്തിനെങ്കിലേക്ക് പോലും വരുവാൻ തുനിയാതെ ദൂരത്ത് നിന്നുകൊണ്ട് അവൻ മാറത്തടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് അവന്റെ തെറ്റിനെ കുറിച്ച്, കുറവിനെ കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു. അവൻ സ്വയം ന്യായീകരിക്കാതെ അവന്റെ കുറവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ഈ ചുങ്കക്കാരൻ മത്തായി ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ആലോചന, ദൈവസന്നിധിയിൽ കീഴ്പ്പെടണം, സമർപ്പിക്കണം, വിനയപ്പെടണം, തെറ്റ് ഏറ്റു പറയണം, ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കണം. ഈ നിലയിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ മനോഭാവമില്ലാതെ ഈ നോമ്പ് കാലയളവിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നവർ, ഈ ഗോൽഗോഥ വചന ശുശ്രൂഷ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ നിങ്ങളോട് ഇടപെടട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ തുളച്ചു ചെല്ലുന്ന പോലെ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. ഒരു മനം മാറ്റത്തിന്റെ സമയമാവട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചുങ്കക്കാരൻ മത്തായി. രണ്ടാമതായിട്ട് മത്തായിക്കുണ്ടായ വിളിയെ കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 9:9 നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഗലീലയിൽ നിന്നും ദമസ്കോസിലേക്കുള്ള വഴിമധ്യേ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പട്ടണമാണ് കഫർനഹൂം. പക്ഷേ കഫർനഹൂം എല്ലാ അർത്ഥത്തിലും ഉയർന്നതാണ്. വേദപുസ്തകത്തിൽ യേശു ശപിക്കുന്ന 3 പട്ടണങ്ങളിൽ ഒരു പട്ടണമാണ് കഫർനഹൂം. പറയുന്നുണ്ട്, കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താണു പോകും. കാരണം ഗലീല കടലിനോട് ചേർന്നതായതുകൊണ്ട് അന്നത്തെ യാത്രാ സൗകര്യം, ഗതാഗതം എന്ന് പറയുന്നത് കടൽ മാർഗമായിരുന്നു. അതുകൊണ്ട് അവിടെ വാണിജ്യത്തിന് ശക്തി കേന്ദ്രമായിരുന്നു. അനേക കാര്യങ്ങൾ കൊണ്ട് അവിടം ഉയർന്നതായിരുന്നു. ആ സ്ഥലത്ത് ചുങ്കം പിരിവ് വളരെ വ്യക്തമായിരുന്നു. യേശുവും കഫർനഹൂമിൽ വന്നപ്പോൾ ചുങ്കം കൊടുത്തതായിട്ട് പത്രോസുമായിട്ടുള്ള സംബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചുങ്കപ്പിരിവ് വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരുന്ന കഫർനഹൂമിലാണ് നമ്മൾ ഈ മത്തായിയെ കാണുന്നത്. ഇവിടെ വെച്ച് 9:9 വായിക്കുമ്പോൾ മത്തായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഫർനഹൂമിൽ യേശു കൂടെ കൂടെ വരാറുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മുഖ്യ ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് യേശു കഫർനഹൂമിൽ ഉണ്ട് എന്ന് ശ്രുതി ആകത്തക്കവണ്ണം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ യേശു ഫ്രീക്വന്റ് ആയി കഫർനഹൂമിൽ വരാറുണ്ട്. അപ്പോൾ യേശു വരുന്നതും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ തീർച്ചയായും ഈ മത്തായി കേട്ടിട്ടുണ്ട്. അപ്പോൾ മത്തായിയുടെ ഹൃദയത്തിൽ താൻ ചെയ്യുന്ന കുറവാണ്, പോരായ്മയാണ്, കുറ്റമാണ് എന്നുള്ള തോന്നൽ പലപ്പോഴും മത്തായിയെ അലട്ടിയിട്ടുമുണ്ടാവാം. ഇത് സകലവും ഗ്രഹിക്കുന്ന സർവജ്ഞാനിയായ
പുത്രൻ തമ്പുരാൻ ഒരു ദിവസം മത്തായിയോട് പറയുകയാണ്, എന്നെ അനുഗമിക്കാം. മത്തായി യേശുവിനെ തേടിപ്പോയതല്ല, എന്നാൽ മത്തായിയുടെ ഉള്ളിലെ ആഗ്രഹത്തെ യേശു അറിഞ്ഞ് ജോലിയിലിരുന്ന മത്തായി ചുങ്കം വരും അവിടെ ഇട്ടേച്ച് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ ഒരു വിഷയമല്ല. ഇന്ന് അനേകര് ദൈവത്തെ വിളിക്കാൻ തടസ്സം ദൈവം നമുക്ക് നൽകിയ നന്മകളാണ്. താങ്കളൊന്ന് ചിന്തിച്ചു നോക്കാട്ട്, ഒരു 20 വർഷം പുറവ് വരെ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ വൈകുന്നേരം ഒരു കൂട്ടായ്മ ഉണ്ടായാൽ, കൺവെൻഷൻ ഉണ്ടായാൽ സഭാഭേദമന്യേ ചൂട്ടും കത്തിച്ച് ഉള്ള അരണ്ട വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി കൺവെൻഷനും യോഗങ്ങൾക്കും പോകുന്ന ഒരു നല്ല മാതൃക ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല ചിന്ത, ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരു 20-30 വർഷം പുറകിൽ ഇത് വളരെ ശക്തമായി കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ക്രൈസ്തവ ജനത ദൈവവചനത്തിനായി ആരാധനകൾക്കും കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനകൾക്കും മീറ്റിങ്ങുകൾക്കും ഭവനം നോക്കാതെ, ഭവനത്തിന്റെ സെക്യൂരിറ്റി നോക്കാതെ അപ്പന്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ പോകുമായിരുന്നു. ഇന്ന് ദൈവം നമുക്ക് നന്മ നൽകി, ഭവനത്തിന്റെ അവസ്ഥ മാറി, നല്ല മതിന് നൽകി, നല്ല മിറ്റം നൽകി, നല്ല ഗേറ്റ് നൽകി, ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റം നൽകി, CCTV നൽകി. പുറത്ത് ആരെങ്കിലും വന്നാൽ അമേരിക്കയിലിരിക്കുന്ന മക്കൾ വരെ അറിയത്തക്കവണ്ണമുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും തന്നു. പക്ഷേ ഇതൊക്കെ നോക്കി പരിപാലിച്ചുകൊണ്ട് ഇന്ന് ഭവനത്തിന് കാവൽക്കാരായി ഭവനത്തിൽ ഇരിക്കുന്നതല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പോകാത്ത ഒരു തലമുറയായി ആധുനിക ക്രൈസ്തവ തലമുറ മാറിയിരിക്കുന്ന ഒരു അപജയം ഈ തരുണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ശ്രോതാക്കൾ ഈ നിലയിൽ പോകുന്നുവെങ്കിൽ മത്തായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, തന്റെ ജോലിയും തന്റെ വേലയും എല്ലാം ഇട്ടെറിഞ്ഞിച്ചിട്ട് യേശു പറഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അതുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് എടുത്തെറിഞ്ഞ് പോരുക എന്നുള്ള അർത്ഥത്തിലല്ല ദൈവം നമുക്ക് പാമ്പിനെ പോലെ ബുദ്ധി തന്നത്. ബുദ്ധിപൂർവം കാര്യങ്ങൾ ഏൽപ്പിച്ച് അപവാദിക്ക് അവസരം കൊടുക്കാതെ ശാന്തമായി പ്രാർത്ഥനാപൂർവം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക. അതുകൊണ്ട് മത്തായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, യേശുവിന്റെ വിളിയിൽ മത്തായി ഇറങ്ങി പുറപ്പെട്ടു. മൂന്നാമതായിട്ട് മത്തായിയുടെ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് മത്തായി ഒരുക്കിയ വിരുന്നാണ്. മത്തായിയുടെ സുവിശേഷം 9-10-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യത്വം സ്വീകരിച്ച ഈ മത്തായി ചെയ്തത് യേശുവിനെ ഒക്കെ കൂട്ടി ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കി. തീർച്ചയായും ഞാൻ വിശ്വസിക്കുകയാണ് ആ വിരുന്നിൽ മത്തായി തന്റെ കുറവുകളേറ്റു പറഞ്ഞു, യേശുവിനെ കണ്ടുമുട്ടിയതേറ്റു പറഞ്ഞു, മുന്നോട്ട് ഇനിയും ജോലിക്കല്ല യേശുവിന്റെ ശിഷ്യനായി മുന്നോട്ട് പോകുവാനുള്ള തന്റെ ജീവിത അനുഭവ സാക്ഷ്യങ്ങളും തീരുമാനങ്ങളും സമർപ്പണവും എല്ലാരും കേക്കെ പറഞ്ഞു കാണും. അപ്പം കർത്താവിന് ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കി, അഥവാ ഒരു കൂട്ടായ്മ ഒരുക്കി. അവിടെ വച്ച് തന്റെ ഭാര്യയും മക്കളും യേശുവിനെ സ്വീകരിച്ചതായി ലൂക്കോസിന്റെ സുവിശേഷം 5:29 കാണുന്നുണ്ട്. ആ വിരുന്നിൽ അവിടെ വന്നതന്നെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും യേശുവിനെ പരിചയപ്പെടുത്തുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ പിതാവേ, താങ്കളുടെ ഭവനത്തിൽ എത്ര നാളായി ഒരു കൂട്ടായ്മ നടന്നിട്ട്, എത്ര നാളായി ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചിട്ട്? പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗ്രാമീണ പാതകളിൽ കൂടെ ഒക്കെ പാവപ്പെട്ടവരും അല്ലാത്തവരുമായ അനേക ഭക്തന്മാരായ ദൈവദാസന്മാർ വേദവസ്ത്രം കൊണ്ട് നടക്കുകയും വീട്ടിൽ കയറി ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് ദൈവ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പോകുന്ന അനേകം നല്ല മാതൃകകൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പോകുന്ന താങ്കളുടെ സഭയുടെ ഒരു കൂട്ടായ്മ താങ്കളുടെ ഭവനത്തിൽ വെച്ചിട്ട് എത്ര നാളായി?
പല പല കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ഈ കൂട്ടായ്മ ഒഴിവാക്കുകയല്ലേ. ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനത്തിൽ ആരാധന നടക്കണം, കൂട്ടായ്മ നടക്കണം, യേശുവിനെ സ്വീകരിക്കണം, വിരുന്ന് കൊടുക്കണം, ദൈവനാമത്തിൽ നുള്ളി കൊടുക്കണമെന്നേ. മത്തായി ഒരു വിരുന്നൊരുക്കി, ഭക്ഷണം കൊടുത്തു. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു പീസ് ബ്രെഡ് ആയിരിക്കാം, ഒരു ബിസ്ക്കറ്റ് ആയിരിക്കാം, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വെള്ളമായിരിക്കാം. ഞാൻ പറയുന്നു, നിങ്ങൾ അത് കൊടുക്കു. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ കാണട്ടെ, അറിയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഒരു പാത്രം ദാഹജലം കൊടുത്താൽ അതിനും സ്വർഗം കണക്കെഴുതി മറുപടി തരുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് മത്തായി വിരുന്നൊരുക്കി പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും യേശുവിനെ പരിചയപ്പെടുത്തുകയും തൻ്റെ സാക്ഷ്യം പങ്കിടുകയും ചെയ്തു. അതുകൊണ്ട് ഏതെങ്കിലും ഭവനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു, അത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരംഭിക്കണം. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കൂടെ പറയട്ടെ. ഒരുപക്ഷെ ഇപ്പോൾ കുടുംബത്തിന്റെ ചുമതല വഹിക്കുന്ന താങ്കൾ ഒരച്ചായനോ ഒരു അങ്കിളോ ഒരു അപ്പച്ചനോ ഒക്കെ ആയിരിക്കാം. താങ്കളുടെ പിതാവിന്റെയും മാതാവിന്റെയും കാലത്ത് താങ്കളുടെ ഭവനത്തിൽ സഭയുടെ അനേക കൂട്ടായ്മകൾ നടന്ന ഒരു വീടായിരിക്കാം. എന്നാൽ അവരുടെ കാലശേഷം അവര് കൂട്ടായ്മ നടത്തിയെന്ന് പറഞ്ഞുള്ള കെയർ ഓഫിൽ ഒരു കൂട്ടായ്മ പോലും, ഒരു ദൈവമക്കൾ പോലും, ജീവിക്കുന്ന ദൈവവചനമായിട്ട് ഒരു വ്യക്തി പോലും വരാതെ ലോകത്തിന്റെ ഇമ്പങ്ങളും സ്വത്തുകളും മുറുക്കെ പിടിച്ചുകൊണ്ട് അവര് വന്നാൽ ഞങ്ങളുടെ പുതിയ സോഫയേൽ, വില കൂടിയ സെറ്റിയേൽ ഇരിക്കും, ഞങ്ങളുടെ അറേഞ്ച്മെന്റ് മുഴുവനും മാറിപ്പോകും, ഞങ്ങളുടെ ഇന്റീരിയർ ഡെക്കറേഷൻ മുഴുവനും നഷ്ടപ്പെട്ടു പോകും, ലക്ഷങ്ങൾ മുടക്കിയത എന്നൊക്കെ പേര് പറഞ്ഞ് കൂട്ടായ്മ ഉഴപ്പുന്ന എക്സ്ക്യൂസ് പറയുന്ന താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, താങ്കൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇന്ന് താങ്കൾ ഈ എണ്ണി പറയുന്ന സകല നന്മയുടെ കാരണം താങ്കളുടെ പിതാക്കന്മാർ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുകയും അവരോടൊപ്പം അനേക പാവപ്പെട്ട ദൈവമക്കൾ ഒരു കളങ്കവുമില്ലാതെ താങ്കളുടെ ഭവനത്തിൽ വന്ന് ആരാധിച്ചതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന നന്മ മുഴുവനും. ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് മത്തായി നമ്മളൊരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്. ആത്മീയ ജീവിതത്തിലേക്ക് നമ്മുടെ ഭവനം തുറന്നു കൊടുത്തുകൊണ്ട് ഒരു മടങ്ങി വരവിനുള്ള താക്കീത് നൽകുകയാണ്. നാലാമതായിട്ട് മത്തായി എഴുതിയ ഗ്രന്ഥം സമാവീക്ഷണ സുവിശേഷങ്ങളിൽ മൂന്നെണ്ണത്തിൽ ആദ്യത്തേതാണ് മത്തായിയുടെ സുവിശേഷം. വളരെ ഗഹനമേറിയതാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാണെന്ന് യേശുവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്തായി സുവിശേഷം എഴുതുകയാണ്. മറ്റ് സുവിശേഷങ്ങൾ കാണാത്ത വിധം യേശു പലപ്പോഴായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് എഴുതിയിട്ടുള്ളതാണ് മത്തായിയുടെ സുവിശേഷം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് യേശുവിന്റെ ഏറ്റവും വലിയ പ്രസംഗമായ ഗിരിപ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നിവയെ കുറിച്ചും അതുപോലെ തന്നെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 7 ഉപമകളും ഇവയെല്ലാം മത്തായിയുടെ സുവിശേഷത്തിൽ ക്രമീകൃതമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ ആമുഖമായി ഓർപ്പിച്ചതുപോലെ മത്തായി ചുങ്കക്കാരനായിരുന്നുകൊണ്ട് കണക്ക് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷം എഴുതുമ്പോഴും കൃത്യമായി കാര്യങ്ങൾ അളന്നു കുറിച്ച് ക്രമീകൃതമായി എഴുതി ചേർക്കപ്പെട്ട ഒരു ഗ്രന്ഥം കൂടെയാണ് മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് മത്തായിയുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി മാതൃകാപരമായി താൻ പഠിച്ച് ശീലിച്ചത് മത്തായിയുടെ സുവിശേഷം എഴുതുവാൻ ഉപോത്ബലകമായിട്ട് മാറി. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം ഈ 28 അധ്യായത്തിൽ കൂടെ പറയാൻ പറ്റാവുന്ന എല്ലാ സന്ദേശങ്ങളും യേശുവിന്റെ വിവിധ പ്രവർത്തനങ്ങളും കോർത്തിണക്കി ക്രമീകൃതമായി യേശുവിനെ കുറിച്ചും ശിഷ്യത്വത്തെ കുറിച്ചും ശുശ്രൂഷയെ കുറിച്ചും യേശുവിന്റെ വരവിനെ കുറിച്ചും തുടർന്നുള്ള കാലഘട്ടത്തെ കുറിച്ചും
വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് അല്ലെങ്കിൽ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. അങ്ങനെ നിങ്ങൾ ഓർക്കണം, ഈ മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് പോകുവാൻ കഴിയുകയില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, മത്തായി വിദ്യാഭ്യാസമുള്ള ചുങ്കക്കാരനായി പ്രത്യേകിച്ച് കഫർനൂമിൽ തിരക്കുള്ള സ്ഥലത്ത് ഇരുന്ന വ്യക്തിയായതുകൊണ്ട് നന്നായിട്ട് എഴുത്തും വായനയും പഠനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് യേശുവിന്റെ ശിഷ്യനായപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ന് പുതിയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥമായ മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നാം ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമോദലേ, താങ്കൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ടാലന്റുകൾ, അത് പാടാൻ, പ്രാർത്ഥിക്കാൻ, ബുദ്ധിപൂർവമായിട്ടുള്ളത്, ആലോചനാപൂർവമായിട്ടുള്ളത്, എഴുതുവാൻ, വരയ്ക്കുവാൻ ഒക്കെ ദൈവം തന്നിട്ടുള്ളത് ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് മത്തായിയുടെ ഈ പഠനം, യേശുവിന്റെ ശിഷ്യനായ മത്തായിയുടെ പഠനം കൊണ്ട് നമുക്ക് ഒരു വലിയ താക്കീതും ഒരു ആഹ്വാനവും കൂടെ നൽകുകയാണ്. മത്തായിയുടെ ജീവിത അവസാനത്തെ കുറിച്ച് പ്രത്യേകാൾ അപ്പോസ്തോലനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് പേർഷ്യ, പാർസിയ, മക്കദോന്യ എന്നിവിടങ്ങളിലൊക്കെ മത്തായി സുവിശേഷ വേലയോടനുബന്ധിച്ച് യാത്ര ചെയ്ത് അനേക ഇടങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ചതായിട്ടും പ്രത്യേകിച്ച് നരഭോജികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുകയും അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് ചരിത്ര രേഖകളും ഐതിഹ്യങ്ങളും നിലകൊള്ളുന്നുണ്ട്. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് ആത്മീയ ചരിത്ര ലോകത്തിന് വളരെയധികം വെളിച്ചം നൽകുന്ന അമൂല്യ ഗ്രന്ഥമായി മാറി. അതിന്റെ കാരണം മത്തായി പോയി യാത്ര ചെയ്തിടങ്ങളിലൊക്കെ യേശുവിന്റെ നല്ല സാക്ഷിയായി മാറി. കാരണം പാപബോധമുണ്ടായി യേശുവിന്റെ വിളി കേട്ട് കൃത്യമായി ഇറങ്ങിത്തിരിച്ച വ്യക്തിയായിരുന്നു മത്തായി. അതുകൊണ്ട് തനിക്ക് ലഭിക്കപ്പെട്ട വിളി നരഭോജികളുടെ ഇടയിൽ മക്കദോന്യ മറ്റുള്ള ഏരിയകളിൽ ആരും പോകാത്ത റിമോട്ട് ഏരിയകളിൽ മത്തായിയെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുകയും അവിടെ വച്ച് ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കപ്പെടുകയും ചെയ്തതായിട്ട് ചരിത്ര രേഖകളും ഐതിഹ്യങ്ങളും പറയപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മത്തായിയുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് എത്ര മാതൃക നൽകുന്ന, എത്ര ശ്രേഷ്ഠമായ ഉന്നതമായ പദവിയാ. താൻ വഹിച്ചിരുന്ന ജോലിയും ഔദ്യോഗിക സ്ഥാനങ്ങളും അതിനകത്തിൽ താൻ അസന്തുഷ്ടിയായി അതൃപ്തിയായി ആ ജോലിയോട് വിരക്തി തോന്നി. കാരണം തന്റെ ജോലി ദൈവഹിതത്തിന് വിപരീതമായി ആൾക്കാരുടെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ യേശുവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്ന മാനപാത്രമായി മത്തായിയെ യേശു ഉപയോഗിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, താങ്കളുടെ ഭവനം മത്തായിയുടെ ഭവനം പോലെ തുറക്കപ്പെടട്ടെ. താങ്കളുടെ ജീവിതം മത്തായിയുടെ താലന്തുകൾ ഉപയോഗിക്കപ്പെട്ടതുപോലെ ഉപയോഗിക്കപ്പെടട്ടെ. താങ്കളുടെ ജോലിയിൽ വൈഷമ്യതയോ ഭാരമോ ദൈവഹിതത്തിന് വിപരീതമായിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്ക്, ദൈവസന്നിധി താണിരിക്ക, പുതുവഴി സ്വർഗത്തിലെ അപ്പൻ തുറന്നുകൊണ്ടിരും. മാത്രമല്ല ദൈവരാജ്യത്തിന് വേണ്ടി ദൈവമായിക്ക് നടത്തി പോകുവാൻ താങ്കളെ തന്നെ സമർപ്പിക്കുക. മത്തായിയുടെ ജീവിതാനുഭവം നാം കണ്ടതുപോലെ, നാം പഠിച്ചതുപോലെ അതുപോലെ ആയിത്തീരുവാൻ ആഗ്രഹിച്ച് കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ആത്മീയ മടക്കയാത്രയിലേക്ക് ഒരുങ്ങുവാൻ താല്പര്യപ്പെടുന്ന എന്റെ പ്രിയ ശ്രോതാക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചാട്ട്, നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിന് വേണ്ടി കൊടുത്താട്ട്, മത്തായിയെ യേശു ഉപയോഗിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. കണ്ണുകളെ അടച്ചാലും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിയാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഔദ്യോഗിക ജോലിയിലിരുന്നപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടത് മുഖാന്തരം, യേശുവിന്റെ വിളി കേട്ട് തന്റെ ജോലി ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. അത് കുടുംബമായി സാക്ഷീകരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പാകെ വാഗൊണ്ടേറ്റു പറയുകയും അങ്ങനെ യേശുവിന് വേണ്ടി അനേക അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ കാരണമാവുകയും ലോകത്തിന്
യേശുവിനെ കുറിച്ച് വ്യക്തമായി വിവരിക്കുന്ന മത്തായിയുടെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിന് കാരണക്കാരനാകുകയും ചെയ്ത മത്തായിയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ വഴിത്തിരിവാക്കിയതിനായി സ്തോത്രം. നിന്നുപോയ ഞങ്ങളുടെ കൂട്ടായ്മകൾ, ഞങ്ങളുടെ ഭവനങ്ങളെ, ആത്മീയ അന്തരീക്ഷങ്ങൾ ഈ നാളുകളിൽ മടക്കി വരുത്തുവാൻ ഈ ചിന്തകൾ, മത്തായിയുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് മുതൽ കൂട്ടായതിനായ സ്തോത്രം. ആയതിലേക്ക് സമർപ്പിച്ച് തീരുമാനമെടുത്ത ഈ നിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗം സ്വീകരിക്കണം, കൈക്കൊള്ളണം, ഞങ്ങളുടെ രാജ്യത്തിനായിട്ട് ഉപയോഗിക്കണം. യേശു മസിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെ, സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.